അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫൈസൽ, കോഴിക്കോട് ജില്ലയിലുള്ള വടകരയിലാണ് എന്റെ വീട്. പ്രവാചകന്റെ തിരുക്കേശവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. താങ്കളിപ്പോൾ അത് ചെറുതായി ആ വിഷയത്തിലേക്ക് വന്നെങ്കിലും അതിനെ കുറിച്ചൊന്ന് വിശദമായി എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ പാമ്പ് കെട്ടിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനെ എടുത്ത് വെച്ചുകൊണ്ട് ബലപ്പെടുത്തിയായി നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും ചില രാഷ്ട്രങ്ങളിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി വളരെ അപൂർവമായിട്ടുള്ള ഒരു വസ്തുവായി നിലനിൽക്കെ അതിനുള്ള വെള്ളം ഒരു ഔഷധമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇസ്ലാമികപരമായിട്ടുള്ള ഇതിന്റെ വിധി എന്താണ്? ഇതിന് വലിയ ഹദീസുകളോ വല്ല തെളിവുകളോ ഉണ്ടോ? മാത്രമല്ല, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അങ്ങനെ ഇന്നത്തെ ജന്മയിലേക്ക് എത്തിപ്പെടാൻ ഏതെങ്കിലും സാഹചര്യം അന്ന് ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഞാൻ ഇതാണ് നബിയുടെ മുടിയാണ് ഇസ്ലാം എന്ന് തോന്നുമ്പോ അല്ല ആകപ്പാടുള്ള ഉറച്ചപ്പാടുകൾ കണ്ടല്ലേ. കാരണം ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി നബിന്റെ മുടി വെക്കാൻ വേണ്ടി 50 കോടിന്റെ പള്ളി ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ വലിയ വാർത്ത. അപ്പൊ വിഷയം എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വർക്കത്തെടുക്കാൻ പാടില്ല എന്നൊന്നും ആരും പറയണില്ല. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉമിനീർ കൊണ്ട് അത്ഭുതം ഉണ്ടായിട്ടുണ്ട്, ശരീരം കൊണ്ട് അത്ഭുതം ഉണ്ടായിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന യാതൊന്നും അവശേഷിപ്പിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് യാത്ര പറഞ്ഞത്. ഒരു ചെരുപ്പ് പോലും പ്രവാചകന്റേതാണ് എന്ന് 100% പറയാൻ പറ്റിയ രൂപത്തിൽ ഒന്നും ലോകത്ത് അവശേഷിപ്പിച്ചിട്ടില്ല. ഒരു വസ്ത്രം പോലും റസൂലുള്ളയുടേതാണ് എന്ന് 100% പറയാൻ പറ്റിയ രൂപത്തിൽ അവശേഷിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന തുർക്കിയിലെ മ്യൂസിയത്തിലുള്ള കുറച്ച് സാധനങ്ങളാണെങ്കിൽ അതിന് ഒന്നും തന്നെ യാതൊരു തെളിവില്ല. അത് തുർക്കിക്കാരുടെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയ കുറെ സാധനങ്ങൾ എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അതിന് കൃത്യമായ തെളിവ് ഉണ്ടാകണമെങ്കിൽ, ഇസ്ലാമികമായ തെളിവ് ഉണ്ടാകണമെങ്കിൽ, ഞാൻ പറഞ്ഞു നേരത്തെ സനദ് ഉണ്ടാണോ. ആ സനദ് എന്ന് പറയുമ്പോൾ ഓരോ തലമുറയിലും ഉള്ള ആളുകളെ രേഖപ്പെടുത്തുകയും അവരുടെ സത്യസന്ധത രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ഇത്തരം കാര്യങ്ങൾക്ക് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നും നമുക്ക് വിശ്വസ്തമായ രൂപത്തിൽ പറയാൻ സാധ്യല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി ചർച്ചകളെല്ലാം പ്രസക്തമാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ബർക്കത്തെടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ഇങ്ങനെ വിതരണം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ, അത് സഹാബിമാരങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, താബിയുകളോ താബിയോ താബിയുകളോ ആ രൂപത്തിൽ ചെയ്തിരുന്നെങ്കിൽ, റസൂലുള്ളാഹിക്ക് ഒരു മുടിയല്ല ഉണ്ടായിരുന്നു, ഒരുപാട് മുടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഒരുപാട് മുടികൾ നിലത്ത് വീണിട്ടുണ്ടാവും. സ്വാഭാവികമായി ആ മുടിയെല്ലാം എടുത്ത് അത് തലമുറ തലമുറകളായി പോയി. ആ തലമുറകളിലെല്ലാം ഇത്ര വലിയ കാര്യമായതുകൊണ്ട് തന്നെ ഹദീസുകൾ സംരക്ഷിച്ച പോലെ തന്നെ അവിടുത്തെ ഓരോ തലമുറയിലുമുള്ള ആളുകളുടെ ചരിത്രവും കാര്യവും രേഖപ്പെടുത്തി സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് അവരൊന്നും പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുകേശം എന്നുള്ള പ്രയോഗം പോലും അസംബന്ധമാണ്. കാരണം ആ കേശം തിരുവാണോ അതല്ല ഗുരുവാണോ എന്ന് അറിയാൻ യാതൊരു മാർഗമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം പ്രയോഗങ്ങൾ തന്നെ അസംബന്ധമാണ്. യഥാർത്ഥത്തിൽ ഷിയാക്കളാണ് ഇത്തരം സംഭവങ്ങളുമായി ലോകത്ത് വരികയും അതുകൊണ്ട് ഉള്ള പിന്നെ തട്ടിപ്പുകളും അത് വെച്ചുകൊണ്ടുള്ള പണ്ടുണ്ടാക്കലും എല്ലാം ഷിയാക്കളുടെ രീതിയാണ്. ആ രീതിയാണ് ഇപ്പോൾ പലപ്പോഴും കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിന് വല്ല പ്രാധാന്യമുണ്ടെങ്കിൽ സഹാബിമാരോ താബിയോളോ താബിയോ താബികളോ അക്കാര്യം ചെയ്യുമായിരുന്നു, പറയുമായിരുന്നു, മനസ്സിലാക്കി തരുമായിരുന്നു.